തിരുവനന്തപുരത്ത് ഗുണ്ട ആക്രമണം ഉണ്ടായിരിക്കുന്നു. കുപ്രസിദ്ധ ഗുണ്ടയായ ലുട്ടാപ്പി സതീഷിനെ വെട്ടിപരിക്കേൽപ്പിച്ചു. ശ്രീകണ്ഠേശ്വരം ഇരുമ്പ് പാലത്തിന് സമീപമാണ് ആക്രമണം നടന്നത്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ലുട്ടാപ്പി സതീഷ് ആരാണ്? ഈ ലുട്ടാപ്പി സതീഷ് പേര് കേട്ട ഗുണ്ടയാണോ? എന്താണ് ഇയാളും ഈ അക്രമി സംഘവും തമ്മിലുള്ള ഒരു പ്രശ്നം? നിരവധി കേസുകളിൽ പ്രതിയായ ആളാണ് ലുട്ടാപ്പി സതീഷ്. ഈ ലുട്ടാപ്പി സതീഷും അതോടൊപ്പം തന്നെ ഈ വെട്ടാനത്തി ആളുകൾ തമ്മിലുള്ള മുൻപ് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവും പിന്നീട് നടന്ന ചെറിയ സംഘർഷങ്ങളുമാണ് ഇന്നത്തെ ഈ വെട്ടിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പൊങ്കാല ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന അന്നദാന കൗണ്ടറിലാണ് ഈ വെട്ട് നടന്നത് എന്നുള്ളതാണ് ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ആശങ്കപ്പെടുത്തിയത്. അവിടെ ഈ അന്നദാനം വിളമ്പുകയായിരുന്നു, അന്നം വിളമ്പി നൽകുകയായിരുന്നു ഈ പറയുന്ന സതീഷ്. അതിനിടയിലാണ് ഒരു ഇന്നോവയിലെത്തിയ അഞ്ചംഗ സംഘം ഈ NSS ഹോളിലേക്ക് കയറുകയും അവിടെ ഉണ്ടായിരുന്ന സതീഷിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം അവർ രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് ഈ പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ്. ഈ ആദ്യം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സതീഷിനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി വേറെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്ക് ഗുരുതരം എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പോലീസ് എന്തായാലും പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ്. അമലപ്പോൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി അല്ലേ ലുട്ടാപ്പി സതീഷ് ഈ ഒരു പൊങ്കാല ദിവസമായിട്ട് എന്താണെങ്കിലും തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഒന്ന് സെർച്ച് ചെയ്താൽ ലുട്ടാപ്പി സതീഷിനെ കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് നേരത്തെ മുൻകൂർ വൈരാഗ്യത്തിന്റെ പേരിൽ വെട്ടിക്കൊല്ലണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചു വന്നതായിരിക്കാം അല്ലേ? മുൻപ് പല കേസുകളുമായി ബന്ധപ്പെട്ട് സതീഷ് ഒളിവിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പല പല ഗുണ്ടാ സംഘങ്ങളുമായി ഏറ്റുമുട്ടൽ നിരന്തരമായി തിരുവനന്തപുരത്ത് പലയിടങ്ങളിലായി ഇങ്ങനെ നടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ പൊങ്കാല സമയമാകുമ്പോൾ എന്തായാലും ഇവരെല്ലാം പുറത്തേക്ക് ഇറങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കണം ഒരു പക്ഷേ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തത്. അത് ഈ ഇവിടെ നിന്നും ഇറങ്ങിയാൽ ഈ അന്നദാന കൗണ്ടറിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് എവിടെയും രക്ഷപ്പെടുമോ എന്നുള്ള അല്ലെങ്കിൽ അതിന് പുറത്ത് വെച്ച് ആക്രമിക്കാൻ പോലുമുള്ള ഒരു മര്യാദ കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹോളിലേക്ക് കയറി സാധാരണക്കാരായ ആളുകൾ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. ആളുകൾക്ക് മുന്നിലിട്ടാണ് വെട്ടിയത്. അപ്പോൾ ഈ ഒരു സമയം തിരഞ്ഞെടുത്തതിൽ ശ്രീഹാസ് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശരി അമൽ തേനമ്പറമ്പിൽ.